നമസ്കാരം. നിരവധി യൂട്യൂബ് ചാനലുകൾ പൂട്ടിട്ടതിനു ശേഷം ഇപ്പോൾ മൊബൈൽ ഫോണുകളിലെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യാൻ കഴിയുന്നതായിരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടേക്കാമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചാരവൃത്തിയും ഡാറ്റ ദുരുപയോഗവും സംബന്ധിച്ച ആശങ്കകളെ തുടർന്നാണ് IT മന്ത്രാലയം ഇതു സംബന്ധിച്ച പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ വൃദ്ധങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനുകൾ ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഇത് ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇത് ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണെന്നും ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. പുതിയ നിയമത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഈ സർക്കാർ നീക്കം പുതിയ ഫോണുകളുടെ ഇന്ത്യയിലെ ലോഞ്ച് നീട്ടാനും സാംസങ് ഷാവോമി വിവോ ആപ്പിൾ എന്നിവയുൾപ്പെടെയുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളെ നഷ്ടത്തിലേക്ക് നയിക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ വിപണിയാണ് ഇന്ത്യ. പുതിയ നിയമങ്ങൾ പ്രകാരം സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനുകൾക്ക് ഒരു അൺഇൻസ്റ്റാൾ ഓപ്ഷൻ നൽകേണ്ടി വരും. കൂടാതെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഏജൻസി അംഗീകരിച്ച ലാബിൽ പുതിയ മോഡലുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സർക്കാർ വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഓരോ പ്രധാന അപ്ഡേഷനും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും അധികൃതരെ അറിയിച്ച സ്ക്രീനിങ്ങിന് വിധേയമാക്കണം. നിലവിൽ മിക്ക സ്മാർട്ട് ഫോണുകളിലും ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനുകളാണ് ഉള്ളത്. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷാവോമിയുടെ ആപ്പ് സ്റ്റോർ ഗെറ്റപ്സ്, സാംസങ്ങിന്റെ പേയ്മെന്റ് ആപ്പായ സാംസങ് പേമിനി, ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിളിന്റെ സഫാരി ബ്രൗസർ തുടങ്ങിയ ആപ്പുകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് ഉള്ളത്. 2020 ഗാൽവാൻ സംഘർഷത്തിന് പിന്നാലെ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 300+ ചൈനീസ് ആപ്ലിക്കേഷനുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിർത്തിയിലെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് ചൈനീസ് കമ്പനികളിൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുവാനും ആഹ്വാനം ശക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം സ്മാർട്ട് ഫോൺ വിൽക്കുന്ന കമ്പനിയായ ഷാവോമി കോർപ്പറേഷന്റെ ഓഫീസുകളിൽ ED അടക്കമുള്ള ഏജൻസികൾ അന്വേഷണവും നടത്തിയിരുന്നു.